നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടകയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ യെച്ചൂരിയെ അടച്ചാക്ഷേപിച്ച വി ടി ബൽറാം എം എൽ എക്കെതിരെ സി പി എം സൈബർ കടന്നൽ കൂട്ടം ഇളകിയിരിക്കുകയാണ്. ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ സി പി എം കോൺഗ്രസ് ഏറ്റുമുട്ടലാണ്. ബൽറാമിന്റെ പൂർവികരെ അടക്കം വിളിച്ച് സൈബർ സഖാക്കൾ രംഗത്ത്. യെച്ചൂരിയും സിദ്ധരാമയ്യയും ശിവകുമാറും കൈകോർത്തു പിടിച്ചു നിൽക്കുന്ന ചിത്രം പങ്കുവച്ച് ക്ഷണിക്കുക എന്നത് കോൺഗ്രസിന്റെ മര്യാദ, ബാക്കിയൊക്കെ ഓരോരുത്തരുടെ തൊലിക്കെട്ടി എന്നാണ് വി ടി ബൽറാം പോസ്റ്റ് പങ്കുവച്ചത്. സി പി എമ്മുകാരുടെ അഭിമാനത്തിലല്ലേ ബൽറാം കയറി തോണ്ടിയത്? ഇതോടെ കളി കാര്യമായി. സൈബർ കൂട്ടത്തിന്റെ ആക്രമണം കൂടിയതോടെ പോസ്റ്റ് മുക്കി ബൽറാം ഓടിയിട്ടുണ്ട്. ക്ഷണിക്കുക എന്നത് മര്യാദ, ക്ഷണിച്ചാൽ വരിക എന്നതും മര്യാദ, ക്ഷണിച്ചതുകൊണ്ട് വന്ന അതിഥിയെ അപമാനിക്കുക എന്നത് നിന്റെ ഇല്ലായ്മ. വിട്ട ഭാഗം ഇത് കാണുന്നവർ പൂരിപ്പിക്കട്ടെ എന്ന് തുടങ്ങി വലിയ പൊങ്കാല വരികയാണ്. ക്ഷണിക്കുന്നത് നാട്ടുനടപ്പ്, ക്ഷണിക്കപ്പെടുന്ന ഇടത്ത് പോകുന്നത് മര്യാദ, ക്ഷണിക്കപ്പെട്ട് വരുന്നവരുടെ മുന്നിൽ ഉടുമുണ്ടുയർത്തി കാണിക്കുന്നത് പാരമ്പര്യമായി കിട്ടിയ സംസ്കാരമെന്നാണ് അഡ്വക്കേറ്റ് വൈശാഖൻ ബൽറാമിന് മറുപടി കൊടുത്തത്. ജലീലും വീട്ടിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കോൺഗ്രസ് മഹത്തായ പാരമ്പര്യമുള്ള പാർട്ടിയാണ്. ആ പാർട്ടിയുടെ പുത്തൻ കൂറ്റുകാരായ സംസ്ഥാന നേതാക്കൾ സംഘടനയുടെ വാർഡ് പ്രസിഡന്റ് ആകാൻ പോലും യോഗ്യതയില്ലാത്തവരാണെന്ന് പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. ഇനി മേലിൽ കോൺഗ്രസ് നേതാക്കൾ എന്തെങ്കിലും ചടങ്ങിന് ക്ഷണിക്കുന്നത് മര്യാദയുടെ ഭാഗമാണെന്ന് ക്ഷണിതാക്കൾ കരുതണം. എങ്ങാനും സൗഹൃദത്തിന്റെ പേരിൽ ചടങ്ങിൽ പങ്കെടുത്താൽ തൊലിക്കെട്ടിയാളെന്ന് തിട്ടപ്പെടുത്താൻ കെ പി സി സി ഭാരവാഹിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു സംഘമുണ്ടാകും. ഈ നേതാവിന്റെ മാതാവ് മരണപ്പെട്ട വാർത്തയറിഞ്ഞ് ആരും ക്ഷണിക്കാതെ താനും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു. വരുന്നവർക്ക് ദാഹജലം അവിടെ കരുതിയിരുന്നു. ഭാഗ്യത്തിന് ഒരു തുള്ളി കുടിച്ചില്ല. കുടിച്ചിരുന്നെങ്കിൽ എന്റെ തൊലിക്കെട്ടിയും ടിയാൻ അളന്നേനെ. മേലിൽ കോൺഗ്രസുകാർ എന്തെങ്കിലും പരിപാടിക്ക് ക്ഷണിച്ചാൽ 100 വട്ടം ആലോചിച്ചേ പോകാവൂ. വെറുതെ തൊലിക്കെട്ടി അളക്കാൻ അവസരം ഉണ്ടാക്കേണ്ടല്ലോ. ഇതായിരുന്നു ജലീലിന്റെ മറുപടി. ഒടുവിൽ പണി പാളിയെന്ന് മനസ്സിലായതോടെ വി ടി ബൽറാം പോസ്റ്റ് മുക്കി മറ്റൊരു കുറിപ്പ് പങ്കുവച്ചു. കർണാടകയിലെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട നേരത്തെ ഇട്ടിരുന്ന ഒരു പോസ്റ്റ് പിൻവലിക്കുകയാണ്. ട്രോൾ രൂപത്തിൽ ഉദ്ദേശിച്ച പോസ്റ്റ് ഒരു അധിക്ഷേപമായി വ്യാഖ്യാനിക്കപ്പെട്ട സാഹചര്യത്തിലാണിത്. ദേശീയ രാഷ്ട്രീയത്തിൽ മതേതര ചേരിക്ക് നേതൃത്വം നൽകുന്നതിൽ കോൺഗ്രസിന്റെ അനിഷേധ്യമായ പങ്ക് തിരിച്ചറിയാൻ ഇക്കഴിഞ്ഞ കർണാടക തിരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസ് വിരുദ്ധ നിലപാട് സ്വീകരിച്ച സി പി എമ്മിന്റെ നേതൃത്വത്തിന് തുടർന്നും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസിനെ നിരന്തരം അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ സി പി എം നേതൃത്വത്തെയും ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ അവരുടെ കേന്ദ്ര നേതൃത്വത്തിന് സാധിക്കട്ടെ എന്നായിരുന്നു ബൽറാമിന്റെ ന്യായീകരണക്കുറിപ്പ്. എന്തായാലും പോയ യെച്ചൂരിയും എയറിൽ, ക്ഷണിച്ച കോൺഗ്രസും എയറിൽ, പരിഹസിച്ച ബൽറാമും എയറിലാണ്. കലിയിളകി നിൽക്കുകയാണ് സി പി എമ്മുകാർ. ബൽറാമിനെ തലങ്ങും വിലങ്ങും മർദ്ദിക്കുന്നു. സോഷ്യൽ മീഡിയ തുറന്നാൽ ബൽറാമിന് പൂരത്തെറിയാണ്. അച്ഛനും അമ്മയ്ക്കും പൂർവികർക്കും ഉൾപ്പെടെ വിളിയുണ്ട്. രണ്ടു കൂട്ടരും അവരുടെ സംസ്കാരം പുറത്തു കാണിക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളെന്ന് അവർ വിളിച്ചു പറയുകയാണ്. ബൽറാമിന് വല്ല കാര്യവും ഉണ്ടായിരുന്നോ വെറുതെ കയറി ചൊറിഞ്ഞ് കടിമേടിക്കാൻ?